फ्रेंड्स वीडियो स्वागत अब इन वीडियो और स्पेशल वीडियो है अब बैक बुक अब ऐसा बैक क्यों या डीटेल का बैक सी टी हंड्रड याद इन नम्बर कई बैक सी टी हंड्रड इतने सेलफ अब ई बैक एंटेद इतना कारण वोचाल ई बैकिल बाप उम्मेको मिशन हॉस्पिटल अभी मंतली चेकअप रुमस कूड़ब अलग मसम उम्मा किड्नी की कुछ प्रॉब्लम दिवस मूं ग्लास वे कुा पेट और दिवस मूं ग्लास कूड़ी कुछ पा अब अगर कुछ क्यों अब अद्वे बंद ट्रीटमेंट उम्मा ईर बैक बाप वाली प्रयासमें प्रयासम पर सेलफी कुतिरा कैटे कैरब वूटिलपड़े पेट ऑफ आई कई वाले बुद्धिमुट अब ई वी सेलफा अब ते अड़ पेटो अब या वो मेक वी नमुक षोरूम नोक ऐसा नंटी नोकीमें तीमानु अब तत्काल अब ई वो मैं तीर ओके अब वापा चौदह वाप इत्र दिवस यूस नाम लीवन के वो इतना अब एना वापा आग्रह वैक री अब वापा चो वाप निकन बजाज ओटिक सुखम मे चवट सेलफी वे ഞാനിങ്ങനെ മറ്റേ തൃശ്ശൂരൊക്കെ പോകുന്നതാണ് അപ്പോൾ കുതിരാൻ ഭാഗം എത്തുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ അത് ഓട്ടണം ചിലപ്പോൾ ഓഫ് ആയാലൊക്കെ അത് പണി കിട്ടും അങ്ങനെയൊക്കെ പോയി വരുന്നുണ്ട് ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലിനി വേറൊരു വണ്ടി നോക്കാം എന്നാണ് മാമ പറയുന്നത് എന്നാൽ ശരി അതാണ് അങ്ങനെ പോയിട്ട് സ്റ്റോറൂമിൽ പോയി ഒന്ന് അത് നോക്കാം എടുക്കാമെന്നുള്ള ഒരു രീതിയിലിപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്നത് എന്നുള്ളൊരു താല്പര്യമുണ്ട് എടുക്കണം എന്നുള്ളത് ഓക്കേ അപ്പോൾ നമ്മൾ ഇവിടെ അനിയനും ഉണ്ട് കുഞ്ചാപ്പാടെ മായനും ഉണ്ട് അവനും കൂട്ടിയിട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നോക്കാം കേട്ടോ എങ്ങനെയാണ് വണ്ടി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് വണ്ടിനെ കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയില്ല ഒരു റിവ്യൂ ഒന്നും അല്ല എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഈ വണ്ടിയാണ് നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ് ഇപ്പോൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒരു ബൈക്കന്നെ ഉള്ളൂ പിന്നെ അനിയനിക്കാണ് അവൻ പിന്നെ ജോലി സ്ഥലത്താണ് വേറെ ഒരു ആക്സസ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വാപ്പാക്ക് ഇത് ഇങ്ങനെയുള്ള ഒരു ബൈക്ക് ഉണ്ടെങ്കിലാണ് എവിടേക്കെങ്കിലും പോകാനും കാര്യങ്ങളൊക്കെ ഇതിൽ സെൽഫില്ല അപ്പോൾ എടുക്കുമ്പോൾ 2018 ഇത് എടുത്തത് കേട്ടോ 2018 ഡിസംബർ 31 എടുത്തത് ലാസ്റ്റ് വർഷം വണ്ടി ഇത് വെക്കാൻ വേണ്ടി ഞാൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് മൈലേജിൻ്റെ പുറത്ത് എടുത്താണ് മൈലേജ് ഇവിടെ ലോക്കൽ ആലത്തൂരൊക്കെ വെറുതെ വെറുതെ പോകാനൊക്കെ ഒരുപാട് സമയം ആലത്തൂരും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും ആ ഒരു ധാരണയിലെടുത്തതാണ് അപ്പോൾ എടുക്കുമ്പോൾ അതിന് സെൽഫ് ഉണ്ടായിരുന്നില്ല അതൊരു വളരെ ലോങ്ങ് പോകാൻ സാധിക്കും മെയിനായിട്ട് ഇത് വെക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമൊന്നുമില്ല പക്ഷേ ലോങ്ങ് പോകുമ്പോൾ ഇതിന് പവർ കുറച്ച് കുറവാണ് പിന്നെ ഉമ്മ കുറച്ച് വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി പോകാനുള്ള കഷ്ടത കൊണ്ടാണ് മാറ്റുന്നത് ഇപ്പോൾ മെഷീനിക്ക് വെറുതെ വെറുതെ പോകേണ്ട അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോഴാണ് ഈ ഒരു ചിന്ത വന്നത് ഇതിനൊന്ന് മാറ്റാമെന്നുള്ളത് അല്ലാണ്ട് ബൈക്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല നല്ല ബൈക്കാണ് മൈലേജ് ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് ഇപ്പോൾ എണ്ണൻ്റെ വിലയ്ക്ക് നല്ലൊരു വണ്ടി തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ബൈക്ക് മാറ്റുന്നതും വേറെ പുറമേയുള്ള ആളുകൾക്കൊന്നും അല്ല കൊടുക്കുന്നത് എക്സ്ചേഞ്ച് ചെയ്തിട്ടൊന്നും അല്ല വെക്കുന്നത് കുഞ്ചാപ്പൻ്റെ മകനിക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ചിക്കൻ സെൻറ്റർ നടത്തുന്നുണ്ട് അപ്പോൾ അവനിക്ക് കോഴി വിതരണം ഇപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് കോഴി വാങ്ങുന്നത് അപ്പോൾ അവനിക്ക് അതൊരു ഹെൽപ്പാവും കാരണം മൈലേജ് ഉള്ള വണ്ടി ആയതുകൊണ്ട് അവനിക്ക് തന്നെയാണ് ഈ വണ്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പിൽ പോയിട്ട് കാണാം കേട്ടോ ഷോപ്പിൽ പോയിട്ട് ഏതാ വണ്ടി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് ഓക്കെ അപ്പോൾ ഞങ്ങൾ പുറപ്പെടുകയാണ് മോളം പോയിട്ട് വരാം ഉമ്മ പോയിട്ട് വരാം കേട്ടോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുകയാണ് വാപ്പ വണ്ടി എടുക്കും മാസ്ക് എടുക്കണം വാപ്പ മാസ്ക് പല വർണ്ണ കളറായിട്ട് വാപ്പ ഇങ്ങനെ ഉണക്കി വയ്ക്കും എന്നിട്ട് പോകുമ്പോൾ ഇങ്ങനെ എടുക്കാറുണ്ട് ഓക്കെ പോവാ ഞാൻ ഇറങ്ങി നിൽക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കേട്ടോ വെള്ളക്ക് വെള്ളമൊക്കെ മഴ പെയ്യുമ്പോൾ ഇതാണ് ഒരു കുഴപ്പം ചളിയായിട്ട് ബാക്കി സ്ഥലമൊക്കെ അടിപൊളി സ്ഥലമാണ് കണ്ടോ അതാ മല കാണുന്നുണ്ടോ അതാണ് വീഴുമല എന്ന് പറയുന്ന മല കേട്ടോ വീഴുമല ആ ഇത് വർഷ മിനറൽസ് പറഞ്ഞിട്ടുള്ളൊരു ഫാക്ടറിയാണ് വർഷ മിനറൽസ് ഇവിടെ നിന്നാണ് ഈ വെള്ളം പോകുന്നത് മുമ്പ് അരി മില്ലായിരുന്നു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഫാക്ടറിയാക്കി മാറ്റി അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കൊടുക്കാനുള്ളതാണ് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലോട്ട് പോയിട്ട് കാണാം കേട്ടോ ഓക്കെ
അപ്പൊ നമ്മൾ ഷെജീറിന്റെ കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് അക്കു, അതിന്റെ കൂട്ടുകാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതാണ് അതിന്റെ കോഴിക്കട ഷെജീറിന്റെ. നമുക്ക് പോകാം വണ്ടി ആ. അപ്പൊ നമ്മള് അക്കുവിനും കൂട്ടിയിട്ടാണ് പോകുന്നത്. അക്കു ഹെൽമെറ്റ് ഇട്. ഇതാണ് ചുണ്ടക്കാട് കേട്ടോ. അങ്ങനത്തെ ചുണ്ടക്കാട് സ്ഥലമാണ് ഈ കാണുന്നത്. ഓട്ടോ സ്റ്റാൻഡാണിത്. ഇത് ലോഡിംഗ് കാരൊക്കെ ഇരിക്കുന്നത്. ഓക്കെ ബാപ്പു. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. കട അടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. മലമലമുക്കിൻ്റെ കുറച്ചപ്പുറം കടയൊക്കെ കാണിച്ചു തരാം. കടയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലമലമൂക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ കട എത്തി. നമ്മൾ ഇതെവിടെയാണ് കട? ടി വി പറഞ്ഞ ടിവിന്റെ മുമ്പിലാണ് കട. അങ്ങോട്ട് അങ്ങോട്ട് നിർത്തിക്കാം. വേണ്ട ഹോണ്ടന്റെ ഗെനി ഹോണ്ട. ഇതാണ് ഷോപ്പ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ഹോണ്ടന്റെ ബൈക്കുകളുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യം നമ്മളിവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും. വണ്ടി ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്ന് നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പോൾ വാപ്പ ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. നമ്മൾ അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ബ്രദർ അക്കു വന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അക്കു ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച വണ്ടി കേട്ടോ. അതായത് ഹോണ്ടന്റെ SP125. ഇപ്പോൾ ഗോഡൗണിലെ ഷൈൻ എന്ന് പറയുന്ന വണ്ടിയും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി നോക്കാം. ഇവിടെ മലമലമൊക്കെ ടിവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്ന ഷോറൂം കേട്ടോ. അപ്പോൾ പാലക്കാട് ഇവിടെ ആലത്തൂരൊക്കെ വീഡിയോ കാണുന്നവർക്ക് ഒരു നല്ല റേറ്റിലൊക്കെ തരും. ഇതാണ് ഗോഡൗൺ കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി പുതിയ പുതിയ വണ്ടിയൊക്കെ ഇവിടെ കൊണ്ട് വയ്ക്കും. അപ്പോൾ ഷൈൻ ഒന്ന് നോക്കി നോക്കാം. അത് അതിൻ്റെ അടുത്ത് SP-ന്റെ തൊട്ടടുത്ത. അപ്പൊ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവൊക്കെ ചെയ്തു. കുഴപ്പമില്ല, നല്ല വണ്ടി കേട്ടോ. നിങ്ങൾ വണ്ടി കണ്ടല്ലോ. അപ്പൊ ഇനി ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. ഒരാഴ്ച കഴിഞ്ഞിട്ട് വണ്ടി തരുള്ളൂ. അതായത് നമ്പർ പ്ലേറ്റോട് കൂടിയിട്ട് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്.